KSRTCയെ അടിമുടി മാറ്റും എന്നൊന്നും പറയുന്നില്ലെങ്കിലും KSRTCയിൽ ഉൾപ്പെടെ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് KB ഗണേഷ് കുമാർ. ആന്റണി രാജു മാറി KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായതോടെ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പലരും പറഞ്ഞിരുന്നു. നേരത്തെ ഗതാഗത വകുപ്പ് ചുമതലയുണ്ടായിരുന്നപ്പോൾ KSRTCയിൽ ഗണേഷ് കുമാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ വലിയ സ്വീകാര്യത നേടിയിരുന്നു. ഇത്തവണയും അദ്ദേഹത്തിന് കൃത്യമായ പ്ലാനുണ്ട്. KSRTCയെ വൻ ലാഭത്തിലാക്കാം എന്ന് വലിയ വായിലെ വാഗ്ദാനങ്ങളൊന്നും ഗണേഷ് കുമാർ നൽകുന്നില്ല. എങ്കിലും നഷ്ടം കുറയ്ക്കാനുള്ള ചില പൊടിക്കൈകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അവ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മന്ത്രി. നഷ്ടം കുറയ്ക്കണം, ജോലി ചെയ്യുന്നവർക്ക് മാന്യമായ ജീവിതം നയിക്കാനാകണം. വളരെ സിമ്പിൾ പോളിസിയുമായിട്ടാണ് ഗണേഷ് കുമാറിന്റെ രണ്ടാം വരവ്. മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ ഗണേഷ് കുമാർ തന്റെ ചില പ്ലാനുകളെ സംബന്ധിച്ച് വിശദീകരണം നൽകുന്നുണ്ട്. അതിൽ വ്യത്യസ്തമായ ഒന്നാണ് കുട്ടി ബസ് ആശയം. 2001 പദ്ധതിയാണ് സംഭവം. അത് വീണ്ടും കൊണ്ടുവരുന്നു. KSRTCയിലെ മിക്ക ബസ്സുകളും ഏതാനും പേരുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ദീർഘദൂര ബസ്സുകളിൽ ആളുകൾ നന്നേ കുറവാണ്. ഈ സാഹചര്യത്തിലാണ് ഗണേഷ് കുമാറിന്റെ കുട്ടി ബസ് എന്ന ആശയത്തിന് വലിയ പ്രചാരണം ലഭിക്കാൻ പോകുന്നത്. ഗ്രാമീണ മേഖലയെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ബസ്സുകൾ വരുന്നത്. കുട്ടി ബസ് വീണ്ടും വരും. KSRTC ബസ്സുകളുടെ മൈലേജ് 3 km ആണ്. പല റൂട്ടുകളിലും യാത്രക്കാർ നന്നേ കുറവാണ്. ഗ്രാമീണ മേഖലയിൽ നല്ല പുതിയ റോഡുകൾ നിരവധിയാണ്. ഇത്തരം സാധ്യതകളെല്ലാം പരിശോധിക്കുമ്പോൾ ചെറിയ ബസ്സുകളാണ് നല്ലത്. ദീർഘദൂര ബസ്സിലെ ജീവനക്കാർ ചെല്ലുന്നിടത്ത് അവർക്ക് വിശ്രമിക്കാൻ AC സൗകര്യങ്ങൾ ഒരുക്കാം എന്നൊക്കെയാണ് ഗണേഷ് കുമാർ ഇതിന്റെ ഭാഗമായി പറഞ്ഞത്. ഗൂഗിൾ പേ സംവിധാനം ബസ്സുകളിലൊക്കെ ഏർപ്പെടുത്താനും പദ്ധതിയുണ്ട്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജൊന്നും നിലവിൽ കൂട്ടാൻ ഗണേഷ് കുമാർ തന്റെ പുതിയ ഗതാഗത പരിഷ്കാരത്തിലൂടെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് മാത്രമേ കൺസെഷൻ ആനുകൂല്യം ഉപയോഗിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുമെന്നാണ് പറയുന്നത്. വിദ്യാലയങ്ങളില്ലാത്ത അവധി ദിവസങ്ങളിൽ കൺസെഷൻ നൽകില്ല, അതുറപ്പാണ്. വരുമാനം വർദ്ധിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, അതിനോടൊപ്പം ചെലവും കൂടിയാൽ കുഴപ്പത്തിലാകും. മുറുക്കാൻ കടയിലെ സാമ്പത്തിക ശാസ്ത്രം മാറ്റും എന്നൊക്കെയാണ് ഗണേഷ് കുമാർ പറയുന്നത്. നഷ്ടത്തിലോടുന്ന KSRTC സർവീസുകൾ ഉടൻ തന്നെ നിർത്തലാക്കും. സമയക്രമത്തിന്റെ കുഴപ്പമാണ് നഷ്ടത്തിൽ ഓടുന്നതിന് കാരണമെങ്കിൽ ആ സമയക്രമത്തെ പരിഹരിക്കും. ഉൾമേഖലയിലേക്ക് പോകുന്ന ഒരൊറ്റ ബസ് പോലും നിർത്തലാക്കില്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു. KSRTC ബസ് സ്റ്റേഷനിൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടാവും. വലിയ കമ്പനികളുടെ CSR ഫണ്ട് സ്വീകരിക്കാൻ KSRTCക്ക് ആദായ നികുതി വകുപ്പിന്റെ അനുവാദം വാങ്ങണം. അതിനുള്ള അപേക്ഷ കൊടുക്കാൻ KSRTC MD നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. യൂണിയനുകളുമായി സൗഹൃദത്തിൽ തന്നെ പോകും. ശമ്പളം, പെൻഷൻ എന്നിവയാണ് തൊഴിലാളികളുടെ ആവശ്യം. വിഷയത്തിൽ സുതാര്യമായ ചർച്ചയുണ്ടാകുമെന്നും ഗണേഷ് കുമാർ ഉറപ്പു നൽകുന്നുണ്ട്. മാത്രമല്ല, നമുക്കൊക്കെ അറിയാം, ഒരു സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സാധാരണ ബസ്സുകളെയാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകളെ എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചും കൃത്യമായൊരു പ്ലാനുണ്ട്. പൊതുഗതാഗത സംവിധാനത്തിൽ സമഗ്ര പൊളിച്ചെഴുത്തിന് തന്നെയാണ് KB ഗണേഷ് കുമാർ മുതിരുന്നത് എന്ന് വ്യക്തം. ഇതുവരെ ബസ് ഓടാത്തതും സർവീസ് നിന്നുപോയതുമായ റോഡുകളും പുതുതായി നിർമ്മിച്ച റോഡുകളും ഒക്കെ കണ്ടെത്തും. ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കും. ഇതിനെല്ലാമായി സമഗ്രമായ ഒരു ഗതാഗത സർവേ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. യാത്രാ സൗകര്യമുള്ള എല്ലാ റൂട്ടുകളിലും പൊതുഗതാഗതം എത്തണം എന്നൊരു നിർബന്ധം തനിക്കുണ്ടെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു നിർബന്ധപുറത്തുള്ള നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ ബസ്സുകൾ ഉൾനാടുകളിലേക്കൊക്കെ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. യാത്രക്കാരുടെ ആവശ്യമനുസരിച്ച് പുനഃക്രമീകരിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ജില്ലാതലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രതിനിധികളുടെ വരെ സഹായത്തോടെയാണ് പുതിയ റൂട്ടുകൾ കണ്ടെത്താൻ പോകുന്നത്. നമ്മുടെയൊക്കെ ഉൾനാടുകളിൽ എവിടെയെങ്കിലും ഒരുപാട് ജനങ്ങൾ ഈ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ആ ഉൾനാടുകളിൽ ബസ് എത്തുന്നില്ലെങ്കിൽ നമുക്കും നേരിട്ട് ഗതാഗത വകുപ്പിനെ അറിയിക്കാവുന്നതാണ്. പ്രാഥമിക സർവേ റിപ്പോർട്ട് ഈ മാസം 7-ാം തീയതിക്ക് മുൻപ് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. കണ്ടെത്തുന്ന, അതായത് ഇത്തരത്തിൽ കണ്ടെത്തുന്ന പുതിയ റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്കും പെർമിറ്റ് നൽകും. ചുരുക്കി പറഞ്ഞാൽ KSRTCയെ ലാഭത്തിലാക്കാനും സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനും അതുവഴി ജനങ്ങളുടെ ആവശ്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ നിറവേറ്റാനുമുള്ള ഊർജിത ശ്രമത്തിലാണ് KB ഗണേഷ് കുമാർ ഇപ്പോൾ.